ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഒരു സ്ക്വാഡ് മാച്ചാണ്, ഫുൾ മാപ്പ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യത്തെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ലൈസ് ആയിട്ട് ഒബ്സർവേറ്ററിലാണ് ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പം നമ്മുടെ ടീമിൽ ആരൊക്കെയോ അടിക്കുന്നുണ്ട്. അവിടെ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ചെന്നപ്പം പേടിക്കണ്ട, എൻ്റെ ഡാമേജ് വസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പോയിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ കയ്യിൽ എം ബി ടി ഉണ്ട്, അപ്പോൾ അതുമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. കയറി ചെന്നപ്പോൾ തന്നെ ഇവിടെ ഒരു പ്ലെയർ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ എം ബി 40 ആണ് ഇരുന്നത്. അവൻ എന്നെ കണ്ടില്ലായിരുന്നു തോന്നുന്നു. രണ്ടടി ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഹൂക്ക് ഞാൻ ഓക്കാക്കി ഹൂക്കും കണ്ടിരിക്കുന്നു. എന്ത് പക്കൊക്കെയാണ് അറിയത്തില്ല. കോപ്പ് അത് കഴിഞ്ഞ് നമ്മൾ ഒബ്സർവേറ്ററി ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ ഐസ് ഇതായിട്ട് ഇറങ്ങുന്നു. അപ്പം അവൻ്റെ മറ്റേ വെള്ളവരില്ല, ആരെയും പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ. അതിൻ്റെ റിവൽ പോയിന്റ് ചെയ്ത് അവൻ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കരു അവനവിടെ എവിടെയെങ്കിലും കാണില്ല, അവൻ എവിടെ പോകാൻ അവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണുന്നതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അവനെ കണ്ടു. കുറച്ച് നോക്കുമ്പോൾ അവൻ്റെ ഇവിടെ നാടിൻ്റെ റൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എങ്ങനെ ഈസറ്റ് കൊല്ലാൻ നോക്കിയിട്ട് ചെറുക്കൻ ചാവുന്നില്ല. പിന്നെ അത്രയും ഡാമേജ് കൊടുത്തുകൊണ്ട് കയറി ചെല്ലാമെന്ന് വിചാരിച്ചു. കയറി ചെന്ന് ഗ്ലൂ ഇട്ടിട്ട് ഗ്ലൂ വീഴുന്നില്ല. ഓക്കെ, ഞാൻ കൈ അടിച്ചു പോയെന്ന്. പക്ഷേ ഒന്നും പറ്റിയില്ല കാര്യത്തിന്. ഒരടി കൊടുത്തപ്പോൾ തന്നെ അവൻ പോയി. ഓക്കെ പോയി. ഓക്കെ, അവൻ്റെ ടീമിൽ അപ്പോൾ ഒബ്സർവേറ്ററിൽ വന്ന് ഇറങ്ങിയിട്ടാണ്. ഇപ്പോൾ പൊക്കിയ പ്ലെയേഴ്സ് ഒബ്സർവേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്. അല്ലല്ലല്ല, നമ്മുടെ ഗ്രവ്യാർഡ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോറി, സ്ഥലം മാറിപ്പോയാണ്. ഗ്രവ്യാർഡിലും ബുൾസയിലും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇസായിട്ട് അവൻ്റെ ടീമിനെ തപ്പിച്ചിരുന്നപ്പോഴത്തേനും കുറേ തപ്പിട്ട് കണ്ടില്ല. ലാസ്റ്റ് ആ വീടിൻ്റെ ഏറ്റവും മുകളിൽ ആരോ ഓടുന്ന പോലെ തോന്നി. അങ്ങനെ നോക്കിയപ്പം എംഫോറായിട്ട് അടിച്ചിട്ടൊന്നും കയറുന്നില്ല. ഇക്കിലേക്ക് അവനെ തീർക്കാൻ നോക്കി. അങ്ങനെ അവൻ നോക്കായി. അപ്പോൾ അവൻ ഒരാളേ ഉള്ളൂ, ബാക്കി പ്ലേയേഴ്സ് ഇനി എവിടെയെന്ന് അറിയത്തില്ല. അവരെ തപ്പിയെടുക്കണം. ഞാൻ കണ്ടത് മുൽസയിലോട്ടും കൂടെ പോകാനാണ്. അപ്പോൾ ഞാനങ്ങനെ അത്യാവശ്യം റൂട്ടൊക്കെ ഉണ്ട്, എംഫോറേവനും ഒരു എംഐറ്റിനും ഒക്കെ ഉണ്ട്. അതിട്ട് ബുൾസയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബുൾസയിൽ ചെന്നപ്പോഴത്തേനും അവിടെ ഒരു പ്ലെയർ കവർ അടിച്ചിട്ടുണ്ട്. അവനെ വണ്ടാ പിടിച്ചു. പിന്നല്ലപ്പോൾ പറ അവനെ കണ്ടില്ല ഗൈസ്, അതുകൊണ്ട് അവനെ കണ്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നേ അവനിവിടെ ആരെയോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഫ്രണ്ടിൽ ആള് കാണാൻ ചാൻസ് ഉണ്ട്, സ്വാഭാവികമായിട്ട് ആളെ കാണുമല്ലോ. അങ്ങനെ തോക്കി 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 നിന്നപ്പോഴത്തേനും ആരും വരുന്നില്ല. ഇങ്ങോട്ട് കയറി ഇങ്ങനെ പൊക്കാൻ ആരെല്ലാം വരുവാണെങ്കിൽ അവനെ കൂടെ അടിക്കാമായിരുന്നു. പക്ഷെ ആരും വന്നില്ല. പക്ഷെ ആളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പം താഴെ ഒരാളുണ്ട്, മുകളിൽ ഒരാളുണ്ട്. അപ്പോൾ കയറി ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നമുക്ക് അവൻ ഡാമേജ് വന്നു. അപ്പോഴത്തേന് ഫ്രണ്ടിൽ ഒരാൾ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇൻഹീലറൊക്കെ അടിച്ചുകൊണ്ട് പിന്നെ സീനില്ല. ഒരടി കൊടുത്തു. പക്ഷേ 113 ഹെഡ്ഷോട്ട് കയറി അവൻ നോക്കായതായാലും. അപ്പം ഫ്രണ്ടിലെ ഒരാൾ ഈ മണ്ടയ്ക്കുണ്ട്. നമുക്ക് അവനെ കൂടെ എടുക്കണം, കാരണം അവനല്ല, നമുക്ക് ഡാമേജാണ്. അങ്ങനെ മുകളിലോട്ട് കയറി ചെന്നു. മുകളിലോട്ട് കയറി ചെന്നപ്പോഴത്തേനും അവനെ കണ്ടത്. ഓക്കെ, ആദ്യത്തെ അടിയിൽ അവൻ നോക്കായില്ല, രണ്ടാമത്തെ അടിയിൽ അവനെ നോക്കാക്കി. അങ്ങനെ അവനെ അങ്ങ് ഫിനിഷ് ആക്കി, അങ്ങ് വിചാരിച്ച് ഫിനിഷ് ആക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇവിടെ ഇനിയും ടീംസ് ഉണ്ട്. അവിടെ മറ്റേ റെഡ് മാർക്ക് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി അവൻ്റെ ഇപ്പം നമ്മൾ അടിച്ച ഒരു ടീമായിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ടിലെ ആളെ കണ്ടപ്പം ബോഡി ലോക്കാവുന്നില്ല, അങ്ങ് പൊങ്ങി പൊങ്ങി പോയത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും അവനെ അങ്ങ് നോക്കാക്കി, ആ കില്ല അങ്ങ് കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ ഓടി ചെന്നപ്പോൾ ഇനി അവൻ്റെ ടീമായിട്ടുണ്ട്. ഒരാളും കൂടെ അവിടെ നിപ്പം ഉണ്ടായിരുന്നു. അപ്പം അതിനെ കൂടെ എടുക്കുവാണെങ്കിലും അവൻ്റെ ടീം ഫുള്ളായിട്ട് തന്നെ വൈപ്പായി പോകുന്നതുകൊണ്ട് കയറി ചെന്നപ്പോൾ ഒരു വൺടാപ്പ് അവന് നോക്കായി. അപ്പോൾ നമുക്ക് ആ കില്ല അപ്പം തന്നെ ഫിനിഷ് ആക്കി. നമ്മുടെ ടീമേറ്റ് തന്ന് അതിൽ ലോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു. നമ്മൾ പ്ലാന്റേഷനിൽ ചെന്നിട്ട് ഈ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് വാതിലിൽ കൂടെ കയറാക്കപ്പം ഇവിടെ വണ്ടി ഓടിയിട്ടേക്കാണ്. അത് നോക്കുമ്പോഴത്തേനും ബാക്കിൽ നിന്ന് കുറേ വണ്ടി വരുന്നുണ്ട്. ഇതെന്തോ മത്സരമോ അല്ല, ഒന്നിനു പറയുക, ഒന്നായിട്ട് കുറേ വണ്ടി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർ ഇതെല്ലാം റേസ് വെക്കുവാൻ തോന്നുന്നു. ഏതായാലും അവർ റേസ് വെക്കാനാ തോന്നുന്നു. ഏതായാലും നമ്മൾ ഫസ്റ്റിലെ പോലെ അവനുള്ള സമ്മാനം കൊടുത്തു, രണ്ടാമത് അവന് പ്രോത്സാഹന സമ്മാനം കൊടുത്തു. പിന്നില്ല അങ്ങനെയുള്ള അവിടെ ലൂട്ടൊക്കെ അടിച്ചിട്ട് സ്ട്രിപ്പിൽ വന്നു. സ്ട്രിപ്പിൽ വന്നപ്പോഴത്തേനും കണ്ടോർന്ന് ഓടി പോകുന്നു. അവനിട്ട് കൊടുത്തിട്ട് ഒരു 60 കണ്ടാണ് കയറിയത്. അങ്ങോട്ട് കയറാൻ തോന്നി, എൻ്റെ മോക്ക് കാണിച്ച് ഇങ്ങോട്ട് കയറിയത്. അവനങ്ങനെ നോക്കാക്കി. പിന്നെ തീമിറ്റ് മണ്ണിൽ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മളവിടെ നമ്മുടെ പൂക്കൊങ്ങനെ എടുത്തിട്ട് അവനെ തല നോക്കാന്ന് പറയുമ്പം ആ പൂക്കൊങ്ങ് പൊട്ടിപ്പോയി. സീനില്ല, നമ്മുടെ ടീമേറ്റ്സ് കൂടെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ രണ്ടാമത് നമ്മുടെ ടീമേറ്റ്സ് പൊക്കി. നമ്മൾ ചത്തടത്താൻ നമ്മൾ വന്ന് പിന്നെയും ജീവിച്ചു. പിന്നല്ല, അപ്പം നമുക്ക് എമ്മീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ കൊന്ന മറ്റേ പ്ലെയർ സൈഡിൽ നിന്ന് വന്നിട്ട് നമ്മൾ നല്ല ഡാമേജ് തന്നു.
അത് കഴിഞ്ഞ് നല്ല താമസം ഞാൻ പിന്നെ ബോൺ ഫയർ ഒക്കെ ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഒറ്റ അടിക്കാൻ നോക്കായി, ഏതായാലും വൺ ടാപ്പ് കയറിയായിരുന്നു. അങ്ങനെ അങ്ങനെയാണ് ആ ബോൺ ഫയർ ഒന്ന് ഫില്ലാക്കാൻ വെച്ചു, ലൈഫ് ഫുള്ളാക്കാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് പിന്നെയും മറ്റേ ബഗ് തുടങ്ങി. എന്തുവാ മറ്റേ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, ഇങ്ങനെ 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 ചുമ്മാ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു ബഗ്. പിന്നെ വലിയ ഇഷ്ടംപോലെ ലൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് സീനില്ല, ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കണെങ്കിൽ സോൺ വന്ന്. പിന്നെ തന്നെ നോക്കിയില്ല, പിന്നെ അവിടെ കിടന്നൊരു വണ്ടി ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനെ അവിടെ നിന്ന് ബാക്ക് ചെയ്യുന്ന ആരോ അടിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാ തോന്നുന്നു, അറിയത്തില്ല. ഏതായാലും ഞാനിവിടെ കയറി അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊക്കെ നല്ല രീതിക്ക് എവിടെ നിന്നൊക്കെയോ അടി കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിയിട്ട് ഒക്കെ ഇവിടെ ഒരാൾ നിപ്പുണ്ടായിരുന്നു, അവൻ രണ്ടടി കൊടുത്തു. പിന്നെ അവരുടെ എടുത്തോണ്ട് ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ പ്ലേസ് എല്ലാം നോക്കായി. അവിടെ കീഴേ വന്നൊരു ബൂക്കോ കണ്ടിട്ട് നമ്മുടെ പ്ലേസിനെ തീർത്തു. ഇവനാണെങ്കിൽ കിടന്ന് ഓടി കളിക്കുവാണ്. പിന്നെ ഗ്ലൂ നല്ല ലേറ്റായിട്ടാണ് വീഴുന്നത്. പിന്നെ അവൻ ഓടി കളിക്കുവാനാണ്. പിന്നെ അവരെങ്ങനെയും തീർക്കാൻ വിചാരിച്ചു. ഓരോ വയസ്സിൽ അവനെ കൊന്നു. കൊന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ടീമേറ്റ്സിനെ തീർത്തുകൊണ്ട് അവളെ എങ്ങോട്ടും ഞാൻ പോയിട്ടേക്ക് വർദ്ധിച്ചു. പോട്ടെ, അങ്ങനെ നോക്കുമ്പോൾ ഒരു ഈ നാല് പേരുടെ ലീവ് ആയിട്ടുള്ളൂ. ഞാനും പിന്നെ മൂന്ന് പേരും കൂടെയുള്ള അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ മണ്ടി കേൾക്കുന്ന ലൂ ഇട്ട് കിടക്കുകയാണ്. താഴെയുടെ ആളുണ്ട്. അപ്പോൾ അവൻ പുല്ലായിട്ട് വരുന്നുണ്ട്. ഞാനും പുല്ലിട്ടു. അവനെ നോക്കാക്കി, അവനെ ഫിനിഷാക്കിയേക്കാന്ന് വെച്ചപ്പോൾ അതിന് അടുത്ത് പുല്ല് വരുന്നു. ഇത് എന്ത് അനമ്പത്. ഓക്കെ, അവരുടെ പുല്ല് പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പുല്ലിനെ എടുത്തിട്ട് ഓക്കെ അത് ഞങ്ങൾ പുകയിൽ പോവാണ്. അടിക്കുന്ന ദേഹത്തോട് കയറുന്നില്ല. അത് ഞങ്ങൾ അടിച്ചിട്ട് ഞാനും ആ കില്ല കിട്ടി. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഒരു ഗ്ലൂവാളൊക്കെ ഉണ്ട്. പിന്നെ ഒരൊറ്റ പ്ലെയറും കൂടെ ഉള്ളൂ. അങ്ങനെ ഐസാൻ അവനെ തപ്പി തപ്പി ചെല്ലുമ്പോഴത്തേനും അവരുടെ സോണൊന്ന് ലൂട്ടായിരുന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ ഹെഡ് ഷോട്ട് അടിച്ച് നമ്മളെ ഒരു കളി ബൂയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾ അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അടുത്ത് ഇങ്ങനത്തെ ഒരു അടിപൊളി വെയിറ്റ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗൈസ്, ബൈ ബൈ ഗൈസ്.